സംസ്ഥാനത്ത് ഇന്ന് 32,680 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. 96 മരണവും സ്ഥിരീകരിച്ചു. 29,422 പേർക്കാണ് രോഗം ഭേദമായതെന്ന് മുഖ്യമന്ത്രി അറിയിച്ചു. സംസ്ഥാനത്ത് ഇന്ന് 32,680 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. മരണം 96 പേരാണ്. 445,334 പേർ ചികിത്സയിലുണ്ട്. 4 ജില്ലകളിൽ നാളെ അർദ്ധരാത്രി മുതൽ ട്രിപ്പിൾ ലോക്ഡൌൺ നിലവിൽ വരുമെന്ന് മുഖ്യമന്ത്രി. ട്രിപ്പിൾ ലോക്ഡൌൺ കർശനമായി നടപ്പാക്കാൻ 10,000 പോലീസുകാരെ വിന്യസിക്കും. ഡ്രോൺ പരിശോധന നടത്തും. സോണുകളായി തിരിച്ച് നിയന്ത്രണം ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരെ ഏൽപ്പിക്കുമെന്നും മുഖ്യമന്ത്രി. തിരുവനന്തപുരം, എറണാകുളം, തൃശൂർ, മലപ്പുറം ജില്ലകളിൽ നാളെ അർദ്ധരാത്രി ട്രിപ്പിൾ ലോക്ക്ഡൌൺ നിലവിൽ വരും. മറ്റ് 10 ജില്ലകളിൽ നിലവിലുള്ള ലോക്ക്ഡൌൺ തുടരും. ട്രിപ്പിൾ ലോക്ക്ഡൌൺ പ്രഖ്യാപിച്ച ഇടങ്ങളിൽ പ്രവേശിക്കാനും പുറത്തു കടക്കാനും ഒരു വഴി മാത്രമേ അനുവദിക്കുകയുള്ളൂ. അനാവശ്യമായി പുറത്തിറങ്ങുക, കൂട്ടം കൂടി നിൽക്കുക, മാസ്ക് ധരിക്കാതിരിക്കുക, മറ്റ് കോവിഡ് പ്രോട്ടോക്കോളുകൾ ലംഘിക്കുക തുടങ്ങിയവയെല്ലാം കടുത്ത നിയമ നടപടികൾക്ക് വിധേയമാകും. ട്രിപ്പിൾ ലോക്ക്ഡൌൺ നടപ്പാക്കുന്ന പ്രദേശങ്ങളെ സോണുകളായി തിരിച്ച് നിയന്ത്രണ ചുമതല ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥരെ ഏൽപ്പിക്കും. ആൾക്കൂട്ടമുണ്ടാകുന്നത് കണ്ടെത്താൻ ഡ്രോൺ പരിശോധനയും ക്വാറന്റൈൻ ലംഘിക്കുന്നത് കണ്ടെത്താൻ ജിയോ ഫെൻസിംഗ് സാങ്കേതിക വിദ്യയും ഉപയോഗിക്കും. വി എസ് അനു ചേർന്നു വിശദാംശങ്ങളുമായി. അനു, പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങളാണ്. ഒന്ന് കോവിഡുമായി ബന്ധപ്പെട്ട ലോക്ഡൌണുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ, മറ്റൊന്ന് ടൗട്ടെ ചുഴലിക്കാറ്റ് ശക്തി പ്രാപിക്കുന്നു, അതുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്തുള്ള നിലവിലെ സ്ഥിതി. ഇതാണ് മുഖ്യമന്ത്രി പ്രധാനമായും ഇന്ന് പറഞ്ഞത്. ആദ്യം കോവിഡിലേക്ക് കടന്നാൽ ഇതെങ്ങനെയാണ് കോവിഡ് കണക്കുകൾ, എന്തൊക്കെയാണ് ട്രിപ്പിൾ ലോക്ഡൌണുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്നത്? ധന്യ, സംസ്ഥാനത്ത് ഇന്ന് 32,680 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചിരിക്കുന്നത്. അതേസമയം 29,442 പേർ രോഗമുക്തി നേടുന്ന സാഹചര്യമുണ്ടായി. അതേസമയം 96 പേർ രോഗം മൂലം മരണപ്പെട്ടു, അതായത് കോവിഡ് ബാധ മൂലം 96 പേർ മരണപ്പെട്ടു എന്നുള്ളതും ഇന്നത്തെ മുഖ്യമന്ത്രി പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. മറ്റൊന്ന്, തിരുവനന്തപുരം, എറണാകുളം, തൃശൂർ, മലപ്പുറം ജില്ലകളിൽ നാളെ അർദ്ധരാത്രി മുതൽ ട്രിപ്പിൾ ലോക്ക്ഡൌൺ നിലവിൽ വരും. ട്രിപ്പിൾ ലോക്ക്ഡൌൺ വരുന്നതോടുകൂടി ഈ രോഗത്തിൻ്റെ ചങ്ങല പൊട്ടിക്കുന്നതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാർഗം എന്നുള്ള രീതിയിലാണ് ട്രിപ്പിൾ ലോക്ക്ഡൌണിനെ കാണുന്നത്. അതുകൊണ്ട് തന്നെ കർശനമായ നിയന്ത്രണങ്ങൾ ഈ മേഖലയിൽ ഉണ്ടാകും. ഈ ട്രിപ്പിൾ ലോക്ക്ഡൌൺ പ്രഖ്യാപിച്ച ഇടങ്ങളിലേക്ക് പ്രവേശിക്കുന്നതിനും തിരികെ പോകുന്നതിനും ഒരു മാർഗം മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അവിടെ കർശനമായ പരിശോധന ഉണ്ടാകും. പ്രത്യേക സോണുകളായി തിരിച്ചുകൊണ്ട് അവിടെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്ക് ഇവിടുത്തെ സുരക്ഷാ ക്രമീകരണങ്ങൾ അവരുടെ ചുമതല നൽകുമെന്നും മുഖ്യമന്ത്രി പറയുന്നുണ്ട്. ഈ സാമൂഹ്യ, അതായത് കമ്മ്യൂണിറ്റി കിച്ചൺ അടക്കമുള്ള ബന്ധപ്പെട്ട സാമൂഹ്യ പ്രവർത്തനങ്ങൾ മാത്രമേ അനുമതി ഉണ്ടാവുകയുള്ളൂ. ബാങ്കുകളുടെ പ്രവർത്തനം 10 മണി മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെ, അത് സാധാ ബാങ്കുകൾക്ക് ചൊവ്വ വെള്ളി ദിവസങ്ങളിലാണ് ബാങ്കുകൾ പ്രവർത്തിക്കുക. സഹകരണ ബാങ്കുകൾ തിങ്കൾ വ്യാഴം ദിവസങ്ങളിലും സഹകരണ ബാങ്കുകളും പ്രവർത്തിക്കും. മിനിമം ജീവനക്കാരെ മാത്രമേ ഈ സമയങ്ങളിൽ ഉൾപ്പെടുത്താവൂ എന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കുന്നുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമായി പറയുന്നത്, ഈ ആൾക്കൂട്ടമുണ്ടാകുന്നത് തടയുന്നതിനും കണ്ടെത്തുന്നതിനും വേണ്ടി ഡ്രോൺ പരിശോധനയും ഈ സമയത്ത് ഉണ്ടാകുമെന്നും മുഖ്യമന്ത്രി പ്രധാനമായി പറയുന്നുണ്ട്. പാൽ, പത്തം എന്നിവയ്ക്ക് 6 മണിക്ക് മുമ്പായി അവ നൽകണം. അത് ആ സമയം വരെ മാത്രമായിരിക്കും അവർക്ക് നൽകിയിട്ട് അനുമതി ഉണ്ടാകുകയുള്ളൂ. അതേസമയം പ്ലംബർമാർ, ഇലക്ട്രീഷ്യന്മാർ എന്നിവയ്ക്ക് ഓൺലൈൻ പാസ് നേടി യാത്രാ അനുമതി ഉണ്ടാകുന്നതായിരിക്കും. മാത്രമല്ല വീട്ടുജോലിക്കാർ, ഹോം നഴ്സ് എന്നിവർക്കും ഈ ഓൺലൈൻ പാസ് നേടി യാത്ര ചെയ്യാം എന്നും പറയുന്നുണ്ട്. ബേക്കറി, പലവ്യഞ്ജന കടകൾ എന്നിവയ്ക്ക് ഒന്നിടവിട്ട ദിവസങ്ങളിൽ യാത്ര ചെയ്യാമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കുന്നുണ്ട്. കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ സംസ്ഥാനത്ത് മാസ്ക് ധരിക്കാത്ത 7,669 പേർക്കെതിരെ
നടപടി സ്വീകരിച്ചു പിഴ ചുമത്തിയെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നത്. ഇതാണ് ഈ ലോക്ഡൌണുമായി ബന്ധപ്പെട്ട് അദ്ദേഹം. ശരി, പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, ഇന്ന് ടൗട്ടെ ചുഴലിക്കാറ്റുമായി ബന്ധപ്പെട്ടാണ് വരുന്ന 24 മണിക്കൂർ കൂടി പ്രഭാവം ഉണ്ടാകുമെന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. പ്രത്യേകിച്ച് വടക്കൻ ജില്ലകളിൽ ഇന്ന് രാത്രിയും ശക്തമായ കാറ്റടിക്കാനുള്ള സാധ്യതയുണ്ടെന്നും പറയുന്നു. കൂടുതൽ എന്തൊക്കെയാണ് മുഖ്യമന്ത്രി സൂചിപ്പിച്ചിരിക്കുന്നത്? ധന്യ, ടൗട്ടെ ചുഴലിക്കാറ്റിന്റെ പ്രഭാവം സംസ്ഥാനത്തിന്റെ തീരപ്രദേശത്ത് ഇപ്പോഴുമുണ്ട് എന്നുള്ളതാണ് മുഖ്യമന്ത്രിയുടെ വാക്കുകളിൽ നിന്ന് അദ്ദേഹം പറയുന്നത്. വരുന്ന 24 മണിക്കൂർ കൂടി ചുഴലിക്കാറ്റിന്റെ പ്രഭാവം ഉണ്ടാകും. ഈ സഞ്ചാരപാതയിൽ കേരളമില്ല എങ്കിൽ കൂടി ഇതിൻ്റെ ഒരു പ്രഭാവം ഉണ്ടാകും. അതുകൊണ്ട് തന്നെ ശക്തമായ മഴ, ഇടിമിന്നൽ, ഇടിയോടുകൂടിയ മഴ എന്നിവ തന്നെ ഉണ്ടാകും. അതുകൊണ്ട് കൂടുതൽ ജാഗ്രത ഇക്കാര്യത്തിൽ നമ്മൾ കാണിക്കണം എന്നും പറയുന്നുണ്ട്. തദ്ദേശ സ്ഥാപനങ്ങൾ അതുപോലെ തന്നെ ജില്ലാ ഭരണകൂടം എന്നിവയുമായി ചേർന്ന് കൂടുതൽ അടിയന്തരമായ പ്രവർത്തനങ്ങൾ നടത്തും. ഇപ്പോൾ തന്നെ വിവിധ ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്നുണ്ട്. വിവിധ സംസ്ഥാനത്തൊട്ടാകെ ഇത്തരം ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. ഇവിടെ പക്ഷേ കോവിഡ് പ്രോട്ടോക്കോളുകൾ കർശനമായി പാലിക്കണം. അതായത് ഈ ക്യാമ്പുകളിലേക്ക് വരുന്നവർ സാനിറ്റൈസർ, മാസ്ക്, അതുപോലെ തന്നെ മരുന്ന് കുറിപ്പടികൾ, മരുന്നുകൾ എന്നിവ കരുതണം. പ്രധാനപ്പെട്ട സർട്ടിഫിക്കറ്റുകൾ കരുതണം. അതേസമയം ഈ ക്യാമ്പുകളിൽ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാൻ പാടില്ല. അത്തരത്തിലുള്ള കോവിഡ് പ്രോട്ടോക്കോളുകൾ ശക്തമായി പാലിക്കണം എന്നും അദ്ദേഹം പറയുന്നുണ്ട്. ഏതായാലും നാശം വിതച്ച് പേമാരിയും കടൽക്ഷോഭവും. ടൗട്ടെ ചുഴലിക്കാറ്റ് കൂടുതൽ ശക്തി പ്രാപിക്കുന്നു. അതിതീവ്ര ചുഴലിക്കാറ്റായി മാറിക്കൊണ്ടിരിക്കുന്ന ടൗട്ടെ ഗുജറാത്തിൽ തീരം തൊടും. കേരളത്തിൽ നിന്ന് വടക്കോട്ട് മാറിയ ചുഴലിക്കാറ്റ് ഗോവയിലെ പനാജി തീരത്ത് വളരെ അടുത്താണിപ്പോൾ. ഇന്നലെ രാത്രി 11:30 കണ്ണൂരിൽ നിന്ന് 290 കിലോമീറ്റർ അകലെ ലക്ഷദ്വീപിന് സമീപമാണ് ടൗട്ടെ ചുഴലിക്കാറ്റ് രൂപപ്പെട്ടത്. എറണാകുളം മുതൽ കാസർഗോഡ് വരെ 9 ജില്ലകളിൽ റെഡ് അലർട്ടാണ്. ടൗട്ടെ ചുഴലിക്കാറ്റ് ശക്തി പ്രാപിക്കുന്നതായും 24 മണിക്കൂർ കൂടി പ്രഭാവം ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷയെന്ന് മുഖ്യമന്ത്രി. കഴിഞ്ഞ 2 ദിവസങ്ങളിലെ മഴ സംസ്ഥാനത്ത് വലിയ നാശനഷ്ടങ്ങൾ സൃഷ്ടിച്ചു. എറണാകുളം, കോഴിക്കോട് ജില്ലകളിലായി 2 മരണം റിപ്പോർട്ട് ചെയ്തു. വടക്കൻ ജില്ലകളിൽ ഇന്ന് രാത്രിയും ശക്തമായ കാറ്റ് തുടരുമെന്നും മുഖ്യമന്ത്രി. അടുത്ത 24 മണിക്കൂർ കൂടി കേരളത്തിൽ ടൗട്ടെ ചുഴലിക്കാറ്റിൻ്റെ പ്രഭാവം ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. വലിയ അണക്കെട്ടുകളുടെ കാര്യത്തിൽ ആശങ്കയില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. പ്രളയ സാധ്യതയുള്ള പ്രദേശങ്ങളിൽ നിന്ന് ആവശ്യമെങ്കിൽ ആളുകളെ മാറ്റാൻ നിർദ്ദേശം നൽകി. ചെറിയ അണക്കെട്ടുകൾക്ക് സമീപത്ത് താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണം. 9 ജില്ലകളെ കടലാക്രമണം ബാധിച്ചതായും മുഖ്യമന്ത്രി വ്യക്തമാക്കി. നമ്മൾ ഒരു മഴക്കാലത്തിലല്ല എന്നതുകൊണ്ട് വലിയ പ്രളയഭീതിയുടെ സാഹചര്യമില്ല. എന്നിരുന്നാലും അതിശക്തമായ മഴ തുടരുകയാണെങ്കിൽ ജലനിരപ്പ് അപകടാവസ്ഥയിലേക്ക് ഉയരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നദിക്കരകളിൽ താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണം. സംസ്ഥാനത്ത് പരക്കെ മഴ തുടരുകയാണ്. ഉമേഷ് ബാലകൃഷ്ണൻ ചേരുന്നുണ്ട്. ഉമേഷ്, എന്താണ് കേരളത്തിലെ നിലവിലെ സാഹചര്യം? 24 മണിക്കൂർ കൂടി പ്രഭാവം ഉണ്ടാവുമെന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. എന്താണ് ഏറ്റവും പുതിയ വിവരങ്ങൾ? ടൗട്ടെ ചുഴലിക്കാറ്റുമായി ബന്ധപ്പെട്ട ഏറ്റവും അവസാനം വന്ന 10-ാമത്തെ ബുള്ളറ്റിൻ പ്രകാരം 13 കിലോമീറ്റർ വേഗതയിൽ വടക്കോട്ട് സഞ്ചരിക്കുകയാണ് ഇപ്പോഴും ടൗട്ടെ. അടുത്ത 3 മണിക്കൂറിൽ കൂടുതൽ ശക്തി പ്രാപിച്ച് തീവ്ര ചുഴലിക്കാറ്റായി ടൗട്ടെ മാറും. നിലവിൽ പനാജി തീരത്ത് നിന്ന് ഏകദേശം 250 കിലോമീറ്റർ തെക്ക് പടിഞ്ഞാറ് മാറിയാണ് ഇതിൻ്റെ സ്ഥാനം. കൂടുതൽ വേഗത്തിൽ വേഗം കൈവരിക്കുകയും വരും മണിക്കൂറുകളിൽ ഒരുപക്ഷെ ഈ പനാജി തീരത്ത് നിന്നുള്ള ദൂരം കുറയുകയും ചെയ്യും. എന്തായാലും ശക്തി കൂടുന്നതിനനുസരിച്ച് കേരളത്തിലും ചുഴലിക്കാറ്റിൻ്റെ പ്രഭാവം അനുഭവിച്ചു തുടങ്ങും. ഇന്ന് രാത്രി ഏറ്റവും നിർണായകമാണ്. കഴിഞ്ഞ ദിവസം രാത്രിയിലേതുപോലെ തന്നെ വടക്കൻ ജില്ലകളിൽ ഇന്ന് ഏറ്റവും നിർണായകമാണ്. പ്രത്യേകിച്ച് മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് രാത്രി
ശക്തമായ കാറ്റിനും കടൽക്ഷോഭത്തിനും മഴയ്ക്കും സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് കാലാവസ്ഥാ വിദഗ്ധർ അറിയിക്കുന്നത്. കൂടാതെ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ള എറണാകുളം, ഇടുക്കി, തൃശൂർ, പാലക്കാട് ജില്ലകളിലും മഴ ശക്തമായി ലഭിക്കും. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ ഓറഞ്ച് അലർട്ടാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഈ ജില്ലകളിലും ഇന്ന് രാത്രി മഴയുണ്ടാകും. നാളെ രാവിലെ വരെ അതിശക്തമായ മഴ തുടരും. രാവിലെ 5 ശേഷം ഒരുപക്ഷെ മഴയ്ക്ക് നേരിയ ശമനം ഉണ്ടാകും എന്നാണ് ഇപ്പോൾ കരുതുന്നത്. കാരണം രാവിലെ 12 മണിക്കൂർ കഴിയുന്നതോടുകൂടി തൗട്ടെ കൂടുതൽ തീരത്ത് നിന്ന് വളരെ അകലെയാകും, അതായത് കേരള കരയ്ക്ക് നിന്ന് വളരെ അകലെയാകും. അതോടുകൂടി കേരളത്തിലേക്കുള്ള പ്രഭാവം വലിയ രീതിയിൽ കുറയുമെന്നുള്ള പ്രതീക്ഷയുണ്ട്. എങ്കിലും നാളെയും മഴയുണ്ടാകും. നാളെ 3 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് എറണാകുളം, ഇടുക്കി, മലപ്പുറം ജില്ലകളിൽ നാളെ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഈ ജില്ലകളിലും നാളെ മഴയുണ്ടാകും. എന്തായാലും മറ്റെല്ലാ ജില്ലകളിലും യെല്ലോ അലർട്ടാണ്. ഒറ്റപ്പെട്ട ശക്തമായ മഴയായിരിക്കും മറ്റെല്ലാ ജില്ലകളിലും ലഭിക്കാൻ സാധ്യത. കാസർഗോഡ് നിന്ന് KV ബൈജു ചേരുന്നുണ്ട്. ബൈജു, കടൽക്ഷോഭം രൂക്ഷമാണ്, മഴയുണ്ട്, രാത്രിയിലെല്ലാം നല്ല കാറ്റടിക്കാനുള്ള സാധ്യതയുണ്ടെന്നും അറിയാൻ സാധിക്കുന്നു. എന്താണ് ജില്ലയിലെ നിലവിലെ അവസ്ഥ? തീർച്ചയായും ധന്യ, മഴ അല്പം കുറഞ്ഞിട്ടുണ്ട്. ഒറ്റപ്പെട്ട ചിലയിടങ്ങളിൽ മാത്രമാണ് ഇപ്പോൾ മഴ പെയ്യുന്നത്. അതേസമയം കാറ്റ് നേരിയ തോതിൽ ഇപ്പോൾ വീശി തുടങ്ങിയിട്ടുണ്ട്. കുറച്ച് കഴിയുമ്പോഴേക്കും കാറ്റിന് ശക്തി കൂടും എന്നാണ് പൊതുവെ വിലയിരുത്തുന്നത്. എന്തായാലും തീരപ്രദേശങ്ങളിലാണ് വലിയ നാശനഷ്ടം സംഭവിച്ചിട്ടുള്ളത്. അതും വീടുകൾക്ക് ആണ് കേടുപാടുകൾ സംഭവിച്ചത്. ഉപ്പള മുസോഡിയിൽ ഒരു ഇരുനില കെട്ടിടം അപ്പാടെ തകർന്നു വീഴുന്ന ഒരു കാഴ്ച ഇന്നുണ്ടായി. അതുകൂടാതെ പല ഭാഗങ്ങളിലും വീട് ഈ കടലാക്രമണ ഭീഷണി നിലനിൽക്കുന്നുണ്ട്. ഈ പ്രദേശങ്ങളിൽ നിന്നുള്ള ആൾക്കാരെല്ലാം അവരുടെ ബന്ധുവീടുകളിലേക്ക് മാറിയിട്ടുണ്ട്. എന്തായാലും ദുരിതാശ്വാസ ക്യാമ്പുകൾ ഒരുക്കിയിട്ടുണ്ടെങ്കിലും ഇവിടേക്ക് ആരും മാറിയിട്ടില്ല. ഇതുവരെ അത്തരത്തിലൊരു റിപ്പോർട്ടില്ല. ചേരങ്കയാണ് വലിയ തോതിലുള്ള കടൽക്ഷോഭം നേരിടുന്ന മറ്റൊരു പ്രദേശം. ഈ പ്രദേശങ്ങളിൽ നിരവധി വീടുകളിൽ വെള്ളം കയറി 2 കുടുംബങ്ങളെ അവിടുന്ന് മാറ്റി താമസിച്ചിട്ടുണ്ട്. ഒപ്പം ചിത്താരി കടപ്പുറത്തും വലിയ തോതിൽ കടലാക്രമണം ഭീഷണി നേരിടുന്നുണ്ട്. ഇവിടെ 30 വീടുകൾ കടലെടുക്കാൻ പാകത്തിൽ നിൽക്കുന്നുണ്ട്. ആ ഭാഗങ്ങളിലുള്ളവരും ഇത്തരത്തിൽ ബന്ധുവീടുകളിലേക്ക് മാറുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടായത്. മലയോര മേഖലയിലുള്ളവർ ഇന്ന് രാത്രി കൂടുതൽ ജാഗ്രത പാലിക്കണമെന്ന് തന്നെയാണ് ജില്ലാ ഭരണകൂടം മുന്നറിയിപ്പ് നൽകുന്നത്. കാരണം കാറ്റ് വീശാൻ സാധ്യതയുണ്ടെന്ന മുന്നറിയിപ്പിനെ തുടർന്നാണ്. മരങ്ങളും മറ്റും നിരവധി പറക്കുന്ന സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ ഈ ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ ഭരണകൂടം അറിയിക്കുന്നുണ്ട്. എന്തായാലും വീടുകൾക്ക് വലിയ നാശനഷ്ടം സംഭവിച്ചില്ല. ആളപായമോ ഒന്നും ഇതുവരെ ഇല്ലാത്തത് വലിയ ആശ്വാസം തന്നെയാണ് കാസർഗോഡ് ജില്ലയെ സംബന്ധിച്ചിടത്തോളം. ഡാനി, കൊച്ചിയിൽ മഴ ഇപ്പോഴും തുടരുകയാണോ? ശക്തമായ കടൽക്ഷോഭം ഉണ്ടായിരുന്നു. ചെല്ലാനത്തെയൊക്കെ അവസ്ഥ ഇപ്പോൾ എങ്ങനെയാണ്? ധന്യ, ശക്തമായി മഴ ഇപ്പോഴും തന്നെ തുടരുന്നു. ഉച്ചയ്ക്ക് കുറച്ച് മഴ കുറഞ്ഞിരുന്നുവെങ്കിലും, മഴ ശമിച്ചിരുന്നുവെങ്കിലും വൈകുന്നേരത്തോടെ വീണ്ടും മഴ ശക്തി പ്രാപിച്ചപ്പോൾ നല്ല ശക്തിയായ രീതിയിൽ തന്നെയാണ് മഴ തുടരുന്നത്. ജില്ലയിൽ പല ഭാഗങ്ങളിലും തന്നെ ഈ രീതിയിൽ തന്നെ മഴ തുടരുകയാണ്. അതോടൊപ്പം ചെല്ലാനം ഭാഗത്തും അതോടൊപ്പം തന്നെ വൈപ്പിൻ മേഖലയിലും കടലാക്രമണം രൂക്ഷമാണ്. അത് ഒരു വെയിലേറ്റ സമയമായതോടുകൂടി വീണ്ടും അതിൻ്റെ ഒരു പഴയ പോലെ ആ ഒരു രൗദ്രതയിലേക്ക് അത് മാറിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ കൂടുതൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ ഈ മേഖലകൾ കേന്ദ്രീകരിച്ച് തുടങ്ങിയിട്ടുണ്ട്. ജില്ലയിൽ 21 ദുരിതാശ്വാസ ക്യാമ്പുകളാണ് തുറന്നിട്ടുള്ളത്. അതിൽ കൊച്ചി താലൂക്കിൽ മാത്രമായിട്ട് ഏതാണ്ട് 17 ദുരിതാശ്വാസ ക്യാമ്പുകൾ, ചെല്ലാനം മേഖല കേന്ദ്രീകരിച്ചുള്ള കൊച്ചി താലൂക്കിൽ 17 ദുരിതാശ്വാസ ക്യാമ്പുകളും, അതോടൊപ്പം വൈപ്പിൻ മേഖല, കണയന്നൂർ മേഖല കേന്ദ്രീകരിച്ച് 2 ദുരിതാശ്വാസ ക്യാമ്പുകളും തുറന്നു. അങ്ങനെ 19 ദുരിതാശ്വാസ ക്യാമ്പുകൾ തീരദേശ മേഖലയിൽ മാത്രം തുറക്കേണ്ട രീതിയിലേക്ക് ജില്ലയിൽ മാറിയിട്ടുണ്ട്. 2 ദുരിതാശ്വാസ ക്യാമ്പുകൾ കോതമംഗലം പ്രദേശത്താണ് ആരംഭിച്ചിട്ടുള്ളത്. ഇതിലൊട്ടാകെയായി ഏതാണ്ട് 657 പേരാണ് ക്യാമ്പുകളിലുള്ളതെന്നാണ് അറിയിച്ചിരിക്കുന്നത്. ഏതായാലും നിലവിലെ സ്ഥിതികൾ, അത് 2 ദിവസം കൂടി ഈ രീതിയിൽ തന്നെ മഴ തുടരുമെന്നാണ് പൊതുവെ അനുമാനിക്കുന്നത്. അതുകൊണ്ട് ഏത് അടിയന്തര സാഹചര്യവും നേരിടാൻ പര്യാപ്തമായ രീതിയിൽ തന്നെയാണ് ജില്ല മുന്നോട്ട് പോകുന്നതെന്ന് ജില്ലാ കളക്ടർ എസ് സുഹാസ് അറിയിച്ചു. മഴ ശക്തിയായി തന്നെ തുടരുന്നു. അതോടൊപ്പം നഗരഭാഗങ്ങളിലേക്ക് വരികയാണെങ്കിൽ കൊച്ചി നഗരത്തിൻ്റെ പല പ്രധാന ഭാഗങ്ങളിൽ തന്നെ, താഴ്ന്ന പ്രധാന ഭാഗങ്ങളിൽ തന്നെ വെള്ളക്കെട്ടിൻ്റെ പിടിയിലായിട്ടുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ വെള്ളക്കെട്ടിനെ തുടർന്ന് ആലപ്പുഴയിൽ നിന്നും വലിയ മോട്ടോറുകൾ എത്തിച്ചാണ് വെള്ളം പമ്പ് ചെയ്താണ് വെള്ളക്കെട്ട് ഒരുവിധമെങ്കിലും ശമിപ്പിക്കാനായത്. ഏതായാലും ഇന്ന് വൈകുന്നേരത്തോടെ വീണ്ടും മഴ ശക്തിയായി പെയ്യുന്ന സാഹചര്യത്തിൽ നഗരത്തിലെ താഴ്ന്ന പ്രദേശങ്ങൾ പലതും വീണ്ടും വെള്ളക്കെട്ടിൻ്റെ പിടിയിലാകാനുള്ള
സാധ്യതകൾ വളരെ കൂടുതലാണ്. ബ്രേക്ക് ദ ത്രൂ പദ്ധതി പ്രകാരം ജില്ലയിൽ എറണാകുളം നഗരത്തിലെ കാനകളെല്ലാം തന്നെ ശുദ്ധീകരിച്ചതുകൊണ്ട് ഒരു പരിധിവരെയെങ്കിലും വെള്ളക്കെട്ട് ചിലയിടങ്ങളിൽ നിന്നും കുറയ്ക്കാനും കഴിഞ്ഞിട്ടുണ്ട്. അതെ, അത് വളരെ ആശ്വാസകരമായ കാര്യം കൂടിയാണ്. നന്ദി ഡാനി പോൾ. കോഴിക്കോട് നിന്ന് അശ്വൻ വല്ലത്ത് ചേരുന്നുണ്ട്. അശ്വൻ, കോഴിക്കോടത്തെ സ്ഥിതി എന്താണ്? പ്രത്യേകിച്ച് തീരമേഖലകളിലെല്ലാം കടൽക്ഷോഭം രൂക്ഷമാണ്. ഈ ആളുകളെ എല്ലാം മാറ്റിപ്പാർപ്പിക്കുന്ന കാര്യത്തിൽ ആളുകൾ വരാതെ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് എത്താത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു, പക്ഷേ നിർബന്ധമായി എത്തേണ്ട ഒരു സാഹചര്യം ജില്ലയിൽ നിലവിലില്ലേ? എന്താണ് അവസ്ഥ? ധന്യ, കോഴിക്കോടിൻ്റെ തീരമേഖലയിലാണ് ആളുകളെ കൂടുതലായും മാറ്റിപ്പാർപ്പിക്കുന്നത്. പക്ഷേ ഈ മാറ്റിപ്പാർപ്പിക്കുന്ന സമയത്ത് തന്നെ ആളുകൾ ക്യാമ്പുകളിലേക്ക് പോകാൻ വലുതായി താല്പര്യം പ്രകടിപ്പിക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ബന്ധുവീടുകളിലേക്കാണ് കൂടുതലും ആളുകൾ പോകുന്നത്. ഇപ്പോൾ വടകരയിൽ 308 ആളുകളെ മാറ്റിപ്പാർപ്പിച്ചിട്ടുണ്ട്. ഈ 308 ആളുകളും മാറി താമസിച്ചിരിക്കുന്നത് ബന്ധുവീടുകളിലേക്കാണ്. ഈ ക്യാമ്പിലേക്ക് പോകുന്നതിന് ഒന്ന് കോവിഡ് കാരണമുള്ള പേടി, അത്തരം പ്രശ്നങ്ങളുണ്ട്. മറ്റൊന്ന് കോവിഡ് പരിശോധന നടത്തിയ ശേഷം മാത്രമാണ് ക്യാമ്പിലേക്ക് ആളുകളെ മാറ്റുന്നത്. അത്തരം ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് ആളുകൾ കൂടുതലും ഈ പ്രശ്നമുണ്ടാകാൻ സാധ്യതയുള്ള മേഖലകളിൽ നിന്നെല്ലാം ആളുകൾ മാറിയിരിക്കുന്നത് കൂടുതലും ബന്ധുവീടുകളിലേക്ക് തന്നെയാണ്. ഇന്ന് ഒരു ഉച്ചയോടുകൂടി മഴയൊന്ന് മാറി നിൽക്കുന്ന സാഹചര്യമുണ്ടായിരുന്നു. അതോട് അന്തരീക്ഷം തെളിഞ്ഞതോടുകൂടി ഇനി വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവില്ല എന്ന് വിചാരിച്ചെടുത്ത് നിന്ന് സന്ധ്യയോടുകൂടി പിന്നെയും മഴ ശക്തമാകുന്നൊരു രീതിയാണ് കാണുന്നത്. ഇന്നിപ്പോൾ ഇടവിട്ടുള്ള മഴ പെയ്തുകൊണ്ടിരിക്കുന്നു. മലയോര മേഖലയിലും വീണ്ടും മഴ തുടങ്ങിയിട്ടുണ്ട്. ഇതിപ്പോൾ രാത്രി വനമേഖലയിൽ മഴ ശക്തമാവുകയാണെങ്കിൽ ഒരുപക്ഷെ ഉരുൾപൊട്ടലിനൊക്കെയുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഈ തീരദേശ മേഖലയിൽ നിന്ന് ഉള്ള ആളുകൾ മാറ്റിപ്പാർപ്പിക്കുന്നതിനോടൊപ്പം തന്നെ ഈ മലയോര മേഖലയിൽ നേരത്തെ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ഉരുൾപൊട്ടലുണ്ടായ മേഖലകളിൽ നിന്നെല്ലാം ആളുകൾക്ക് ജാഗ്രത നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വേണമെങ്കിൽ അടിയന്തര സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ പെട്ടെന്ന് ഇവരെ മാറ്റാനുള്ള മുന്നൊരുക്കങ്ങളും ബന്ധപ്പെട്ട വില്ലേജ് ഓഫീസർമാർക്ക് നൽകിയിട്ടുണ്ട്. പക്ഷേ മലയോര മേഖലയിൽ ഇതുവരെ കാര്യമായ പ്രശ്നങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഇതുവരെ ഉണ്ടായ പ്രശ്നങ്ങൾ മുഴുവൻ ഏറ്റവും കൂടുതൽ കെട്ടിടങ്ങൾ തകർന്നതും വീടുകൾ തകർന്നതും എല്ലാം തന്നെ കോഴിക്കോടിൻ്റെ തീരദേശ മേഖലയിലാണ്. അതെല്ലായിടത്തും, അത് ഈ കോഴിക്കോടിൻ്റെ തെക്ക് ഭാഗം മുതൽ വടക്ക് ഭാഗം വരെയുള്ള എല്ലാ സ്ഥലങ്ങളിലും ഈ തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ട്. കാപ്പാട്, അതേപോലെ കൊയിലാണ്ടി ഭാഗത്ത് കടലാക്രമണം രൂക്ഷമായിരുന്നു. അവിടെ ചെങ്കോട്ടുകാവ് ചുഴലിക്കാറ്റിന്റെ പ്രഭാവം മൂലമുള്ള അതിശക്തമായ കാറ്റും ശക്തമായ മഴയും കടൽക്ഷോഭവും വരുന്ന 24 മണിക്കൂറിലും ഉണ്ടായേക്കാമെന്നാണ് മുഖ്യമന്ത്രി പറയുന്നത്. ആവശ്യമെങ്കിൽ സ്ഥിതി അതീവ മോശമാവുന്ന അവസ്ഥയിലേക്ക് പോവുകയാണെങ്കിൽ നിർബന്ധമായും ദുരിതാശ്വാസ ക്യാമ്പുകളിൽ എത്തുക, കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ടായിരിക്കും ക്യാമ്പ് പ്രവർത്തിക്കുക എന്നും മുഖ്യമന്ത്രി വാർത്താസമ്മേളനത്തിൽ പറഞ്ഞിരുന്നു. മറ്റ് ചുഴലിക്കാറ്റിന്റെ സ്വാധീനം 16 വരെ തുടരുമെന്നതിനാൽ അതിതീവ്രമോ അതിശക്തമോ ആയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട്. വി എസ് കൃഷ്ണരാജ് ചേരുന്നുണ്ട്. കൃഷ്ണരാജ്, എങ്ങനെയാണ് ഈ കാറ്റിന്റെ ദിശ ഇപ്പോഴുള്ളത്? കേരളത്തെ എങ്ങനെ ബാധിക്കും ഇനിയുള്ള മണിക്കൂറുകളിൽ? 95 മുതൽ 115 കിലോമീറ്റർ വരെ വേഗതയിലാണ് ഈ കാറ്റ് വീശുന്നത്. അതായത് തീവ്രമായ അവസ്ഥയിലാണ് ഇപ്പോൾ, അതിതീവ്രമായിട്ടില്ല. പനാജി ഗോവയിൽ നിന്ന്, ഗോവയുടെ തീരത്ത് നിന്ന് 250 കിലോമീറ്റർ അകലെ, മുംബൈയുടെ തീരത്ത് നിന്ന് 620 കിലോമീറ്റർ അകലെ, പെറാവൽ ഗുജറാത്തിൽ 850 കിലോമീറ്റർ അകലെ, പാകിസ്ഥാന്റെ കറാച്ചി, ഈ നാലിടത്താണ് ഇപ്പോൾ തീരപ്രദേശത്തിനടുത്ത് ഈ കാറ്റ് തീവ്ര അവസ്ഥയിൽ തുടരുന്നത്. നാളെ പുലർച്ചെ 5:30 അതിതീവ്ര അവസ്ഥയിലേക്ക് കടക്കും. അതിതീവ്ര അവസ്ഥ എന്നാൽ ആദ്യഘട്ടത്തിൽ 115 മുതൽ 140 കിലോമീറ്റർ വരെ വേഗതയിൽ ഇത് ഈ പ്രദേശങ്ങളിൽ കരികിൽ തന്നെ വീശാൻ സാധ്യതയുണ്ട്. ഏകദേശം 11:30 ഇതിന്റെ തീവ്രത 150 കിലോമീറ്റർ വേഗതയിലേക്കും തുടർന്ന് 160 വരെയും വീശും. 17 175 കിലോമീറ്റർ വരെ വേഗതയിൽ വീശാൻ സാധ്യതയുണ്ട്. 18 ഏറ്റവും ഉച്ചസ്ഥായിയിൽ ഇതിന്റെ അവസ്ഥ എത്തുക. രാത്രിയോടെ 18 ഗുജറാത്ത് തീരത്ത് ആഞ്ഞടിക്കുന്ന ചുഴലിക്കാറ്റ് അന്ന് രാത്രിയോടെ തീവ്രത കുറഞ്ഞ് 19 ആകുമ്പോഴേക്കും 60 കിലോമീറ്റർ വരെ വേഗത കുറഞ്ഞ് പിന്നീട് ഇല്ലാതാകുന്ന അവസ്ഥയാണുള്ളത്. നന്ദി കൃഷ്ണരാജ്. മലപ്പുറത്ത് നിന്ന് സി വി അനുമോദ് ചേരുന്നുണ്ട്. അനുമോദ്, മലപ്പുറത്തിന്റെ തീരപ്രദേശങ്ങളിലാണ് ഏറ്റവും രൂക്ഷമായ കടൽക്ഷോഭം, ഏറ്റവും പ്രയാസകരമായ കാഴ്ചകളും നമ്മൾ കണ്ടത്. വീടിന് മുകളിൽ വരെയൊക്കെ മണൽ തിട്ടകൾ രൂപപ്പെട്ട ഒരു സാഹചര്യമായിരുന്നു രാവിലെ. ഇപ്പോഴെങ്ങനെയാണ് അവസ്ഥ? മഴയാണോ ഇപ്പോൾ ജില്ലയിൽ? തന്നെ മലപ്പുറത്ത് മഴയ്ക്ക് അല്പം ശമനം ഉണ്ടായിട്ടുണ്ട്. ചില പ്രദേശങ്ങളിൽ മഴ പെയ്യുന്നുണ്ടെങ്കിലും വലിയ ശക്തമായ മഴയല്ല, ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ മഴ പെയ്യുന്നുണ്ട്. പക്ഷേ ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യമല്ല ഇപ്പോൾ ഉള്ളത്. തീരദേശ മേഖലയിലാണെങ്കിലും കടൽക്ഷോഭത്തിന്റെ ശക്തി അല്പം കുറഞ്ഞിട്ടുണ്ട്. കടൽ രാവിലെ കണ്ട ഒരു സാഹചര്യത്തിലല്ല ഇപ്പോൾ എന്നാണ് നമുക്ക്
വിവിധ മേഖലകളിൽ നിന്നും അന്വേഷിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പ്രത്യേകിച്ച് പൊന്നാനി മേഖലയിലാണ് ഏറ്റവും അധികം കടൽക്ഷോഭത്തിൽ നാശം ഉണ്ടായിരിക്കുന്നത്. ഇതുവരെ 4 ക്യാമ്പുകളാണ് അവിടെ ആരംഭിച്ചിരിക്കുന്നത്. ഈ മറ്റിടങ്ങളിൽ പൊന്നാനിക്ക് പുറമെ തിരൂർ, താനൂർ, അതുപോലെ തന്നെ പരപ്പനങ്ങാടി, വണ്ടിക്കുന്ന് മേഖല, ഇവിടെയെല്ലാം തന്നെ കടൽക്ഷോഭം ഉണ്ടായിട്ടുണ്ടെങ്കിലും അവിടെ ക്യാമ്പുകളൊന്നും തന്നെ ആരംഭിക്കേണ്ട ഒരു സാഹചര്യം വന്നിട്ടില്ല. കാരണം ആളുകൾ കോവിഡ് ഭീതി കാരണം ക്യാമ്പുകളിൽ വരാതെ ബന്ധുവീടുകളിലേക്കും മറ്റും മാറുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. നിലവിൽ 137 പേരെയാണ് മലപ്പുറം ജില്ലയിൽ മഴക്കെടുതിയെ തുടർന്ന് ക്യാമ്പുകളിലേക്ക് മാറ്റി പാർപ്പിച്ചിരിക്കുന്നത്. നിലവിൽ വലിയ ശക്തമായ മഴ ജില്ലയിൽ എവിടെയും ഇല്ല. പക്ഷേ മലയോര മേഖലയിൽ ജാഗ്രത പാലിക്കണമെന്ന് നിർദ്ദേശം ഉണ്ട്. ശരി, നന്ദി അനുമോദ. സുവി വിശ്വനാഥൻ ചേരുന്നു തൃശൂരിൽ നിന്ന്. സുവി, എന്താണ് തൃശൂരിലെ നിലവിലെ അവസ്ഥ? തൃശൂരും ഈ പറഞ്ഞ പോലെ ചാവക്കാട് ഉൾപ്പെടെയുള്ള തീരദേശ മേഖലകളിലെല്ലാം ശക്തിയായ കടൽക്ഷോഭമായിരുന്നു. മഴയുടെ കാര്യം, മഴ പെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ഉച്ചവരെയൊക്കെ, അത് വലിയ ബുദ്ധിമുട്ടും ആളുകൾക്ക് ഉണ്ടാക്കി. വീടുകളിൽ നിന്ന് സാധനങ്ങൾ മാറ്റുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ വലിയ ദുരിതത്തിലാണ് തീരദേശ മേഖലയിലുള്ളവർ. എന്താണ് നിലവിലെ അവസ്ഥ? ധന്യ, ഇപ്പോൾ മഴ അല്പം മാറി നിൽക്കുന്നു എന്ന ഒരു ആശ്വാസകരമായ കാര്യമുണ്ട്. പക്ഷേ എങ്കിൽ കൂടിയും ഏത് നിമിഷവും മഴ വരാം എന്ന ഒരു പ്രതീതിയാണ്. കടൽക്ഷോഭം അതുപോലെ തന്നെ തുടരുന്ന ഒരു കാഴ്ചയാണ് തീരദേശ മേഖലയിൽ നിന്ന് നമുക്ക് പറയാനുള്ളത്. നിരവധി പേരെ, അതായത് 326 ആളുകളെ ഇപ്പോൾ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറ്റിയിട്ടുണ്ട്. കൊടുങ്ങല്ലൂർ, ചാവക്കാട്, എറിയാട്, എടവിലങ്ങ് തുടങ്ങിയ ഇടങ്ങളിലാണ് ദുരിതാശ്വാസ, വാടാനപ്പള്ളി തുടങ്ങിയ ഇടങ്ങളിലാണ് ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നിരിക്കുന്നത്. ആന്റിജൻ പരിശോധന നടത്തിയതിനു ശേഷമാണ് ആളുകളെ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ എത്തിയിരിക്കുന്നത്. പോസിറ്റീവായവർക്ക് മറ്റ് കേന്ദ്രങ്ങൾ CFLTCയിലേക്ക് മാറ്റുകയും ചെയ്തിട്ടുണ്ട്. ലക്ഷണം പ്രകടിപ്പിക്കുന്നവർക്ക് പ്രത്യേകമായിട്ട് ഒരു ദുരിതാശ്വാസ ക്യാമ്പും തുറന്നിരിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതാണ്ട് 1000 വീടുകൾ എന്ന് തന്നെ നമുക്ക് പറയാം. ആ രീതിയിലാണ് ഇപ്പോൾ വെള്ളം കയറിയിരിക്കുന്ന ഒരു സാഹചര്യമുള്ളത്. നേരത്തെ മറ്റ് കടൽക്ഷോഭങ്ങളിൽ നിന്ന് വിഭിന്നമായി പണ്ട് കടൽക്ഷോഭം ഉണ്ടാകാത്ത ഇടങ്ങളിലാണ് ഇത്തവണ വലിയ തോതിൽ കടൽക്ഷോഭം ഉണ്ടായത് എന്നാണ് പ്രദേശവാസികൾ പറയുന്നത്. ഏതായാലും തീരം ഇപ്പോഴും ആശങ്കയിൽ തന്നെയാണ്. ഇന്നലെ രാത്രിയിലും അതുപോലെ ഇന്ന് രാവിലെയുമെല്ലാം വലിയ വേലിയേറ്റങ്ങൾ ഉണ്ടായിരുന്നു. ഇപ്പോൾ അല്പം വേലിയിറക്കമാണ്. പക്ഷേ എങ്കിൽ കൂടിയും വെള്ളക്കെട്ട് തുടരുന്ന ഒരു സാഹചര്യമുണ്ട്. മഴ കനക്കുകയാണെങ്കിൽ സ്ഥിതി ഇനിയും കൂടുതൽ ഗുരുതരമാകാനാണ് സാധ്യത. ശരി, നന്ദി സുവി വിവരങ്ങൾക്ക്. എന്തായാലും വരുന്ന 24 മണിക്കൂർ കൂടി സംസ്ഥാനത്ത് വലിയ രീതിയിലുള്ള കടൽക്ഷോഭവും അതുപോലെ തന്നെ കാറ്റും മഴയും ഉണ്ടാകാൻ തന്നെയാണ് സാധ്യത. കണ്ണൂരിലും പ്രത്യേകിച്ച് മലബാറിലെ ചില ജില്ലകൾ, 9 ജില്ലകളിലോളം റെഡ് അലർട്ടാണ്. അത് അങ്ങനെ തന്നെ തുടരും എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ബുള്ളറ്റിൻ പൂർണ്ണമാവുന്നു. നമസ്കാരം.